ബസന്ത്, ഈ തെരഞ്ഞെടുപ്പിൽ 403 സീറ്റുകളിലേക്കാണ് യു പിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും നമ്മുടെ ശ്രദ്ധ കൂടുതൽ യു പിയിലേക്ക് പതിയുന്നത്. അവിടെ പ്രിയങ്കാ ഗാന്ധി വരുമ്പോൾ വലിയ ഓളം ഉണ്ടാവുന്നുണ്ട്, അനക്കമുണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരു ക്യാമ്പയിനർ എന്നതിലപ്പുറത്തേക്ക് ഒരു നേതാവ് എന്ന നിലയിൽ എത്രത്തോളം പ്രിയങ്കയ്ക്ക് മാറാൻ കഴിയുന്നുണ്ട്? ഈ ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ അവരുടെ വോട്ട് എത്രമാത്രം കോൺഗ്രസിന് നേടാൻ കഴിയുന്നുണ്ട് എന്നതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. അതോടൊപ്പം അവിടെ നടക്കുന്ന യു പിയിൽ നടക്കുന്ന ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി യാദവേതര ന്യൂനപക്ഷ വോട്ടുകളെ പൂൾ ചെയ്യിപ്പിക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ബി എസ് പി തീരെ അപ്രസക്തമായൊരു നിലയിലാണ് നിൽക്കുന്നത്. അവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും കാണാനില്ല. അപ്പോൾ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് എങ്ങനെയായിരിക്കും അവിടെ പ്രതിഫലിക്കാൻ പോവുക? കോൺഗ്രസിൻ്റെ അവിടുത്തെ റോൾ എങ്ങനെയായിരിക്കും? ശ്രീജ, യു പിയിൽ കോൺഗ്രസ് വളരെ ദുർബലമായ ഒരു സാഹചര്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. സോണിയ, ക്ഷമിക്കണം, പ്രിയങ്കാ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഒറ്റയാൾ പട്ടാളമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് വേണ്ടി രംഗത്തുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസ്സിന് എത്ര വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ ഇനി പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രമേ നമുക്കിത് അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പഞ്ചാബ് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ഉത്തരാഖണ്ഡിൽ ഒരു വലിയ വെല്ലുവിളി കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്, അതൊരു സത്യം തന്നെയാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള കാര്യം ജോർജ് കുര്യൻ പോലും അത് എതിർക്കും എനിക്ക് തോന്നുന്നില്ല. മാർച്ചിന് ശേഷം 3 മുഖ്യമന്ത്രിമാരാണ് അവിടെ മാറിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ബി ജെ പിയെ ഉത്തരാഖണ്ഡിൽ തുറച്ചു നോക്കുന്നുണ്ട്. ഹരീഷ് റാവത്തിൽ എല്ലാ വിശ്വാസവും കോൺഗ്രസ് ചുമത്തിക്കൊണ്ടാണ് ഒരു മത്സരത്തിന് അവിടെ ഇറങ്ങുന്നത്. പഞ്ചാബിൽ കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്ന മുന്നേറ്റം കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ചണ്ഡീഗഡ് പോലുള്ള ഒരു നഗരസഭയിൽ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയ മുന്നേറ്റം ചെറുതല്ല. ആ ഒരു നഗരപ്രദേശത്ത് ആം ആദ്മി പാർട്ടിക്ക് ഇത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചാബിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഒരു ശൂന്യത ഇവിടെയുണ്ട്, കോൺഗ്രസിലെ പിളർപ്പ് മാത്രമല്ല ബി ജെ പി അകാലിദൾ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ആ ഒരു സഖ്യം വർഷങ്ങളായി ഒന്നിച്ചുണ്ടായിരുന്ന ഒരു സഖ്യം പിളരുന്ന ഒരു സാഹചര്യം ഇതവിടെ നിൽക്കുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടി അവിടെ വരുമ്പോൾ കോൺഗ്രസ് വീണ്ടും ഒരു വലിയ വെല്ലുവിളി നേരിടുന്നു. തിരിച്ച് യു പിയിലേക്ക് വരുമ്പോഴുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിയങ്കാ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഒറ്റയാൾ പട്ടാളത്തിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മാറി സംഘടനയോ ഒന്നും തന്നെ കോൺഗ്രസിന് ഇപ്പോൾ ഉത്തർപ്രദേശിൽ അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് സത്യം. എത്ര സീറ്റുകൾ ലഭിക്കുമെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ തന്നെ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള കാര്യവും പരിശോധിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റാണ്, ക്ഷമിക്കണം, റായ്ബറേലിയിൽ സോണിയാഗാന്ധി ജയിച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ അമേഠിയിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. അമേഠിയിലെ നിയമസഭാ സീറ്റുകളിലും വലിയ തോതിലുള്ള പരാജയം കോൺഗ്രസ് നേരിടേണ്ടി വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. കോൺഗ്രസിന് ഇപ്പോൾ അവിടെ വരുന്നൊരു പ്രശ്നമെന്ന് പറയുന്ന ഒരു ഫോക്കസ്ഡ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ കയറി പിടിച്ചുകൊണ്ട് കുറേ ദിവസം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക, അത് കഴിഞ്ഞാൽ അത് വിടുന്നു, പിന്നെ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ലഖിംപൂർ കേഡി ഉണ്ടായപ്പോൾ പ്രിയങ്കാ ഗാന്ധി 5 ദിവസം അവിടെ ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി അവിടെ എത്തുന്നു, ഒരു മാസം ആ വിഷയം കൊണ്ടുപോയി. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നീട് തുടർ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകാനോ അവിടെ ഒരു മൊബിലൈസേഷൻ നടത്താനോ അവർക്ക് കഴിഞ്ഞില്ല. അവിടെ നടത്തേണ്ട മറ്റൊരു വിഷയം ബി ജെ പി ആകട്ടെ ആ ലഖിംപൂർ കേഡി വിഷയത്തിൽ നമ്മൾ ആരും കാണാത്ത തരത്തിലുള്ള ഒരു മൊബിലൈസേഷൻ അവിടെ നടത്തുന്നുമുണ്ട്. അന്നത്തെ ആ സംഘർഷത്തിൽ കർഷകർ മരിച്ചതോടൊപ്പം തന്നെ 2 മറ്റ് നാട്ടുകാരും മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബി ജെ പിക്കാരും മരിച്ചിട്ടുണ്ട്. ഈ 2 പേർ സവർണ വിഭാഗക്കാരാണ്. ഈ 2 സവർണ വിഭാഗക്കാർ മരിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല എന്നുള്ള ഒരു വലിയൊരു പ്രചാരണം ബി ജെ പിയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥ് തന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് എന്തുകൊണ്ട് പ്രതിപക്ഷം അത് പറയുന്നില്ല, 2 ബ്രാഹ്മണന്മാർ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ 2 ബ്രാഹ്മണന്മാരെ കൊന്നിട്ടുണ്ട്, അത് അക്കാര്യം നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതൊരു മൊബിലൈസേഷൻ്റെ ഭാഗമാണ്, ഒരു ധ്രുവീകരണത്തിൻ്റെ ഭാഗമാണ്. ഈ മറുഭാഗത്ത് ഇത് നടക്കുമ്പോൾ അല്ലെങ്കിൽ കർഷകർ വോട്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ മറുഭാഗത്ത് ബി ജെ പി അവരുടെ കൃത്യമായ പ്രചാരണവും വോട്ടും അജണ്ടയും ഒക്കെ അവർ തീരുമാനിച്ച് ഉറച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉത്തർപ്രദേശിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം,
അവിടെ ഒരു BS സമാജ്വാദി പാർട്ടിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിയുടെ ഒരു മുസ്ലിം പിന്നാക്ക വോട്ടർ ബേസ് പിടിച്ചു നിർത്തേണ്ട ഒരു വലിയ ബാധ്യത ഇപ്പോൾ സമാജ്വാദി പാർട്ടിക്ക് വരുന്നു. അതിൽ തന്നെ ഒരു വിഷയം വരുന്നത് ഈ പിന്നാക്ക വോട്ട് എന്ന് പറയുമ്പോൾ യാദവ വോട്ടായി മാത്രം ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉത്തർപ്രദേശിലുള്ളത്. ആ ഒരു സാഹചര്യം മാറി യാദവേതര വോട്ടുകൾ അല്ലെങ്കിൽ യാദവേതര പിന്നാക്ക വോട്ടുകൾ കൊണ്ടുവരാൻ BJP കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അവരോടൊപ്പം നിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് BJP. അതിപ്പോൾ അനുപ്രിയ പട്ടേലിൻ്റെ അഭിനന്ദനം ആയിരുന്നാലും ശരി, പിന്നാക്ക വോട്ടുകളുടെ ഏകീകരണം, യാദവേതര പിന്നാക്ക വോട്ടുകളുടെ ഏകീകരണം BJP വളരെ വിദഗ്ധമായി ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വിജയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് മായാവതിയുടെ കാര്യത്തിൽ, മായാവതി വളരെ സൈലൻ്റാണ്, അല്ലെങ്കിൽ മായാവതിയെ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. മായാവതി ഇപ്പോൾ ശബ്ദിക്കുന്നുണ്ടോ എന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. BSP എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം, ദളിതരുടെയിൽ വലിയ ഒരു വോട്ട് പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം, ചമാർ ദളിത് വിഭാഗത്തിൻ്റെ മാത്രമായി ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉത്തർപ്രദേശിലുള്ളത്. ചമാറല്ലാത്ത മറ്റ് ദളിത് വിഭാഗങ്ങളെ BJP ഒപ്പം ചേർക്കുന്നതിൽ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയിച്ച് പരീക്ഷിച്ച് വിജയിച്ച് ജയിച്ച ഈ ഒരു പ്രക്രിയ തുടർന്ന് കൊണ്ടുപോകാൻ BJP കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളുടെയും ഒരു പാർട്ടിയായി കോൺഗ്രസ് പണ്ടായിരുന്ന ഒരു സാഹചര്യം അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് വന്നത്. ഒരു പക്ഷേ മണ്ഡൽ രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ മണ്ഡൽ രാഷ്ട്രീയത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഉത്തരേന്ത്യയിലുണ്ടായ ഒരു രാഷ്ട്രീയ ഒരു പുനഃക്രമീകരണമായിരിക്കാം കോൺഗ്രസിനെ ഈ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ UP രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് വളരെ 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 പുറത്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ പ്രിയങ്ക ഗാന്ധി മാത്രമാണ് ഇപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ആ ഒരു തകർച്ചയെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്ന ഏക ശക്തി എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. ശ്രീ ജോർജ് കുര്യൻ, അവസാനമായി ഈ ഏറ്റവും ഒടുവിൽ വന്ന പ്രീപോൾ സർവേ ഫലങ്ങളൊക്കെ ഒരു 100 ചില്ലുവാനും സീറ്റുകൾ BJP കുറയും എന്നാണ് UPയിൽ പ്രത്യേകിച്ച് പ്രവചിക്കുന്നത്. താങ്കൾ ഇപ്പോൾ ഈ ഇത്രയും നമ്മൾ വിശകലനങ്ങളൊക്കെ നടത്തിയല്ലോ, താങ്കളൊരു പ്രതീക്ഷ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്? അല്ല, UPയിൽ BJP അങ്ങനെ വോട്ട് കുറയില്ല. ആകെയുള്ള ഒരു പ്രശ്നം ഈ കോൺഗ്രസിനൊരു 10-12% വോട്ട് UPയിലുണ്ടായിരുന്നു. അത് അതേപടി SPയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ് ഈ SPക്കുള്ള ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. BSPയുടെ പട്ടികജാതി വോട്ടുകളെല്ലാം തന്നെ അത് BJPയിലേക്ക് വരുന്ന ഒരവസ്ഥയാണുള്ളത്. ഇപ്പം ഇവിടെ സംഭവിക്കുന്നത് ഈ കോൺഗ്രസ്സാണ് ഇപ്പം UPയിൽ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് SP പോകുന്നു, ഉത്തരാഖണ്ഡിൽ അത് ആം ആദ്മി പാർട്ടി കൊണ്ടുപോകുന്നു, ഗോവയിൽ ആം ആദ്മി പാർട്ടി, അതുപോലെ തന്നെ പഞ്ചാബിലും, അതുപോലെ മണിപ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് വരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെയാണ് ധ്രുവീകരണം ഉണ്ടായിരിക്കുന്നത്. BJPക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഉത്തരാഖണ്ഡിലെ കാര്യം ശ്രീ വസന്ത് പറഞ്ഞില്ല, മറ്റേ ആം ആദ്മി പാർട്ടിയോട് ശക്തിയാകുകയാണ് കോൺഗ്രസിൻ്റെ ചെലവിൽ, മണിപ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് ആകുകയാണ്. അപ്പം ഈ രാഷ്ട്രീയ BJPക്ക് വേറൊരു രാഷ്ട്രീയ നേതാവ് വരുന്നതുകൊണ്ട് ഗുണമുണ്ടാകും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഇലക്ഷൻ്റെ പ്രത്യേകത ഏതായിരിക്കും? കോൺഗ്രസ് പഞ്ചാബിലും വലിയ ശക്തിയായിരുന്നു കോൺഗ്രസ്, ആ ഇവിടെ ആന്ധ്രയിൽ ചെയ്ത് അതേ വിഡ്ഢിത്തം കാണിച്ചിട്ട് ഇപ്പം ഈ പ്രധാനമന്ത്രിയുടെ കാര്യം കൊണ്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഇല്ലാതാകും. ഇപ്പം കോൺഗ്രസ് ഇല്ലാതെ വേറെ രാഷ്ട്രീയ പാർട്ടികൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഓരോ തിരഞ്ഞെടുപ്പായിരിക്കും. പ്രതീക്ഷകൾക്കും ഒക്കെ അപ്പുറത്ത് ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ നമുക്ക് അല്പം കാത്തിരിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പിനുള്ള അങ്കത്തട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വാദങ്ങളും പ്രതിവാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ എന്താകുമെന്നറിയാൻ നമുക്ക് ആ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം വരെ കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ ജോർജ് കുര്യൻ, പ്രൊഫസർ KV തോമസ്, ശ്രീ VS സുനിൽകുമാർ, ഒപ്പം PBasant ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് എക്സ്പ്രസുമായി മരിയാം.